ത്സല്യം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ കുഞ്ഞുമക്കളെ തിരുക്കുടുംബത്തിൻ്റെ തിരുനാളിൽ വിചിന്തനത്തിനായി തിരുസഭാ മാതാവ് നമുക്ക് നൽകുന്നത് ലുഖായുടെ സുവിശേഷം രണ്ടാമധ്യായം ഇരുപത്തിരണ്ട് മുതൽ നാൽപ്പത് വരെ വാക്യങ്ങളാണ് ഈ സുവിശേഷ സുവിശേഷഭാഗം നമുക്കിപ്പോൾ കേൾക്കാം മോശയുടെ നിയമം അനുസരിച്ച് അവരുടെ ശുദ്ധീകരണത്തിലുള്ള ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവർ അവനെ കർത്താവിനു സമർപ്പിക്കാൻ ദേവാലയത്തിലേക്ക് കൊണ്ടുപോയി ഇതാകട്ടെ ആദ്യം പിറക്കുന്ന ആൺകുട്ടി കർത്താവിൻ്റെ പരിശുദ്ധൻ എന്ന് വിളിക്കപ്പെടണം എന്ന് കർത്താവിൻ്റെ നിയമത്തിൽ എഴുതിയിട്ടുള്ളതനുസരിച്ചും ഒരു ജോഡി ചെങ്ങാലികളെയോ രണ്ട് പ്രാവിൻ കുഞ്ഞുങ്ങളെയോ ബലിയർപ്പിക്കണം എന്ന് കർത്താവിൻ്റെ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളതുമനുസരിച്ചാണ് ജറുസലേമിൽ ഷിമയോൻ എന്നു പേരുള്ള ഒരുവനുണ്ടായിരുന്നു അവൻ നീതിമാനും ഭക്തനും ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനുമായിരുന്നു പരിശുദ്ധാത്മാവ് അവൻ്റെ മേലുണ്ടായിരുന്നു കർത്താവിൻ്റെ അഭിഷിക്തനെ കാണുന്നതുവരെ മരിക്കയില്ല എന്ന് പരിശുദ്ധാത്മാവ് അവന് വെളിപ്പെടുത്തിയിരുന്നു അവൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ ദേവാലയത്തിലേക്ക് വന്നു നിയമപ്രകാരമുള്ള അനുഷ്ഠാനത്തിന് ശിശുവായ യേശുവിനെ മാതാപിതാക്കന്മാർ കൊണ്ടുവന്നു അപ്പോൾ ഷിമയോൻ അവൻ്റെ കൈകളിൽ സ്വീകരിച്ച് ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് പറഞ്ഞു കർത്താവേ ഇപ്പോൾ നിന്റെ ദാസനെ നിന്റെ വാക്കനുസരിച്ച് സമാധാനത്തിൽ വിട്ടയക്കണമേ എന്നാൽ സകല ജനത്തിൻ്റെയും മുമ്പിൽ നീ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടുവല്ലും അത് വിജാതീയർക്ക് വെളിപാടിൻ്റെ പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിൻ്റെ മഹത്വവുമാണ് അവനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞവ കേട്ട് അവൻ്റെ പിതാവും മാതാവും അത്ഭുതപ്പെട്ടു സിമയോൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞു ഇവൻ ഇസ്രായേലിൽ അനേകരുടെ വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും എതിർക്കപ്പെടുന്ന അടയാളത്തിനുമായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നു നിന്റെ തന്നെ ആത്മാവിലൂടെ ഒരു വാൾ തുളച്ചുകയറും അനേകരുടെ ഹൃദയവിചാരങ്ങൾ വെളിപ്പെടാൻ വേണ്ടിയാണിത് ഫനുവേലിൻ്റെ പുത്രിയും ആഷീർവംശജിയുമായ അന്ന എന്ന പ്രവാചികയും അവിടെ ഉണ്ടായിരുന്നു അവൾ വയോവൃദ്ധയായിരുന്നു കന്യാപ്രായം മുതൽ ഏഴ് വർഷം വിവാഹിതയായി ജീവിച്ചു എൺപത്തി വയസ്സുള്ള ഈ വിധവ ദേവാലയം വിട്ടുപോകാതെ രാപകൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ആരാധിച്ചു കഴിയുകയായിരുന്നു അവൾ ആ സമയം മുമ്പോട്ട് വന്ന് ദൈവത്തെ സ്തുതിക്കുകയും ജെറുസലേമിൽ വീണ്ടെടുപ്പ് പ്രതീക്ഷിച്ചിരുന്ന എല്ലാവരോടും അവനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു കർത്താവിൻ്റെ നിയമപ്രകാരം എല്ലാം നിവർത്തിച്ച ശേഷം അവർ സുനകരമായ ഗലീലയിലെ നസ്രത്തിലേക്ക് മടങ്ങി ശിശു വളർന്നുകൊണ്ടിരുന്നു ജ്ഞാനം നിറഞ്ഞ് ശക്തിപ്പെട്ടുകൊണ്ടുമിരുന്നു ദൈവത്തിൻ്റെ കൃപ അവൻ്റെ മേൽ ഉണ്ടായിരുന്നു കർത്താവിൻ്റെ സുവിശേഷം പ്രിയപ്പെട്ടവരെ ഉണ്ണീശോയെ അവിടുത്തെ മാതാപിതാക്കൾ ദേവാലയത്തിൽ സമർപ്പിക്കുന്നു മോശയുടെ നിയമത്തോടുള്ള യൗസ പിതാവിൻ്റെയും മറിയത്തിൻ്റെയും പ്രതിബദ്ധതയാണ് ഇവിടെ വ്യക്തമാക്കപ്പെടുന്നത് ശുദ്ധീകരണത്തെ സംബന്ധിച്ച് മോശയുടെ നിയമങ്ങൾ ലേവ്യ പുസ്തകത്തിൽ നാം കാണുന്നുണ്ട് ലേവിയരുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം ആറാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു കുഞ്ഞ് ആണോ പെണ്ണോ ആകട്ടെ ശുദ്ധീകരണത്തിൻ്റെ ദിനങ്ങൾ പൂർത്തിയാകുമ്പോൾ അവർ കുഞ്ഞിനു വേണ്ടി ഒരു വയസ്സുള്ള ഒരു ആട്ടിൻകുട്ടിയെ ദഹന ഒരു ചെങ്ങാലിയെയോ പ്രാവിൻ കുഞ്ഞിനെയോ പാപപരിഹാര ബലിക്കായും സമാഗമ കൂടാരത്തിൻ്റെ വാദിക്കൽ പുരോഹിതനു മുമ്പിൽ കൊണ്ടുവരണം യഹൂദ പാരമ്പര്യം അനുസരിച്ചാണ് യേശുവിൻ്റെ മാതാപിതാക്കൾ യേശുവിനെ ദേവാലയത്തിൽ സമർപ്പിക്കുന്നത് ഇന്നത്തെ ഒന്നാം വായന പ്രഭാഷകന്റെ പുസ്തകത്തിൽ എടുത്തിട്ടുള്ളതാണ് പ്രഭാഷകന്റെ പുസ്തകം മൂന്നാമധ്യായം രണ്ട് മുതൽ ആറു വരെയും പന്ത്രണ്ട് മുതൽ പതിനാല് വരെയും വാക്യങ്ങൾ മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്ന ദൈവകൽപ്പനയുടെ വ്യാഖ്യാനമാണ് നാം ഇവിടെ കാണുന്നത് ഇവിടെ വ്യക്തമാക്കപ്പെടുന്ന ഒരു കാര്യം ചെറുപ്പമായിരിക്കുമ്പോൾ മാതാപിതാക്കളെ അനുസരിക്കുക എന്ന് മാത്രമല്ല പ്രായമാകുമ്പോൾ അവരെ സന്തോഷിപ്പിക്കുക എന്ന കടമയും മക്കൾക്കുണ്ട് കൊളോസിയക്കാർക്കുള്ള ലേഖനത്തിനെടുത്തിട്ടുള്ള രണ്ടാം വായന കൊളോസിയക്കാർക്കുള്ള ലേഖനം മൂന്നാമധ്യായം പന്ത്രണ്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെ വാക്യങ്ങൾ അവതരിപ്പിക്കുന്നത് ക്രൈസ്തവ കുടുംബത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സ്നേഹാന്തരീക്ഷത്തെക്കുറിച്ചാണ് പരസ്പരം ക്ഷമിക്കേണ്ടതിൻ്റെ ആവശ്യകതയ്ക്ക് ഇവിടെ ഊന്നൽ നൽകപ്പെടുന്നു ആരും പൂർണരല്ല പൂർണതയിലേക്ക് വളരാൻ ശ്രമിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ അനുദിന ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ വാക്ക് മൂലവും പ്രവൃത്തി മൂലവും നാം മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്നു ക്ഷമിക്കുക പൊറുക്കുക വിട്ടുവീഴ്ച ചെയ്യുക എന്നതു മാത്രമാണ് ഒരേ ഒരു പോംവഴി മറ്റുള്ളവരോട് ക്ഷമിക്കാതിരിക്കുമ്പോൾ നാം ഏറ്റവും കൂടുതൽ ദ്രോഹിക്കുന്നത് നമ്മെ തന്നെയാണ് യേശു പഠിപ്പിച്ച പ്രാർത്ഥനയിൽ നാം അനുദിനം ചൊല്ലാറുണ്ടല്ലോ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോടും ക്ഷമിക്കണമേ എന്ന് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ തയ്യാറാകുമ്പോൾ ദൈവത്തിൻ്റെ കൃപാകടാക്ഷം സ്വീകരിക്കുവാൻ നാം നമ്മുടെ ഹൃദയവും മനസ്സും സജ്ജമാക്കുകയാണ് മനുഷ്യകുലത്തെ സ്നേഹിച്ചതുകൊണ്ട് ദൈവം മഹിമ വെടിഞ്ഞ് മനുഷ്യനായി അവതരിച്ചു ബദ്രേഹേമിലെ പുൽക്കൂട്ടിൽ ജനിച്ചുകൊണ്ട് അവിടുന്ന് എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുകയായിരുന്നു നസ്രത്തിലെ തിരു കുടുംബം നമുക്ക് മാതൃകയും പ്രചോദനവും പ്രതീക്ഷയുമാണ് തിരു കുടുംബത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ പുണ്യവേളയിൽ നമ്മുടെയും കുടുംബങ്ങളെക്കുറിച്ച് പരിചിന്തനം ചെയ്യുന്നത് തീർച്ചയായും അർത്ഥവത്താണ് നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ മാതൃകയാണ് ഈശോയുടെയും മറിയത്തിൻ്റെയും യൗസപ്പിതാവിൻ്റെയും തിരു കുടുംബം നമുക്ക് കാണിച്ചു തരുന്നത് സാധാരണത്വത്തിൽ നിലകൊള്ളുന്ന അസാധാരണത്വം തിരു കുടുംബത്തിൻ്റെ സവിശേഷതയാണ് പരസ്പരം സ്നേഹിക്കുന്നതിൻ്റെയും ശക്തിപ്പെടുത്തുന്നതിൻ്റെയും ആദരപൂർവ്വം വർദ്ധിക്കുന്നതിൻ്റെയും അത്യുദാത്തമായ മാതൃക തിരു കുടുംബത്തിൽ നാം കാണുന്നു യേശുവിൻ്റെയും മറിയത്തിൻ്റെയും യൗസ പിതാവിന്റെയും ജീവിതം ഒരു പട്ടുമെത്തയായിരുന്നില്ല പലപ്പോഴും തിരു കുടുംബം എന്ന് ചിന്തിക്കുമ്പോൾ നാം വിചാരിക്കുന്നത് തിരു കുടുംബത്തിൽ സന്തോഷവും സമാധാനവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് എന്നാൽ എല്ലാ കുടുംബങ്ങളിലും എന്നതുപോലെ പ്രശ്നങ്ങളും ഉത്കണ്ഠകളും എല്ലാം തിരു കുടുംബത്തിലും ഉണ്ടായിരുന്നു വിവാഹ നിശ്ചയത്തിനു ശേഷം ഭർത്താവുമായി ഒന്നിക്കുന്നതിനു മുമ്പ് ഗർഭിണിയായി മറിയം കാണപ്പെട്ടതും ഹെറോദിസിൻ്റെ ഭീഷണിക്ക് മുമ്പിൽ കൈക്കുഞ്ഞുമായി ഈജിപ്തിലേക്ക് പാലായനം ചെയ്യേണ്ടി വന്നതും പാലനായ യേശുവിനെ ദേവാലയത്തിൽ കാണാതാകുന്നതും ഒടുവിൽ ഒരു കുറ്റവാളിയെ പോലെ കുരിശു വഹിച്ചു കൊണ്ട് യേശു കാൽവരി കയറുന്നതും മനുഷ്യ ജീവിതത്തിൻ്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന സംഭവങ്ങളാണ് ഇപ്രകാരം വേദനയുടെയും പ്രതിസന്ധിയുടെയും സന്ദർഭത്തിലും തിരു കുടുംബം പരസ്പരം ശക്തിപ്പെടുത്തുകയും മനസ്സിലാക്കിയും ദൈവത്തിൽ ആശ്രയിച്ചും മുന്നോട്ട് നീങ്ങി എന്നുള്ള പാഠമാണ് നാം ഉൾക്കൊള്ളേണ്ടത് നിയമങ്ങളോടുള്ള വിധേയത്വം തിരു കുടുംബത്തിൽ നിറഞ്ഞു നിൽക്കുന്നതായി നാം കാണുന്നു യേശുവിൻ്റെ മാതാപിതാക്കൾ അക്കാലത്ത് നിലനിന്നിരുന്ന നിയമങ്ങൾക്ക് വിധേയരായി ജീവിച്ചു രാജകൽപ്പനയെ ദൈവകൽപ്പനയായി കണ്ടുകൊണ്ടാണ് ഗർഭിണിയായ മറയത്തിയെയും കൂട്ടി യൗസേപ്പ് പേരെഴുതിക്കുവാൻ ബദലേഹിമിലേക്ക് യാത്ര പുറപ്പെടുന്നത് തങ്ങൾ നിയമത്തിന് മുകളിലുള്ളവരല്ല എന്ന് യേശുവിന്റെ മാതാപിതാക്കൾ മനസ്സിലാക്കി നിയമങ്ങളാണ് ജീവിതം സാധ്യമാക്കുന്നത് എന്ന യാഥാർത്ഥ്യം അവർ തിരിച്ചറിഞ്ഞു ഉണ്ണീശോയെ ദേവാലയത്തിൽ സമർപ്പിക്കുന്നതും യഹൂദ പാരമ്പര്യത്തിന് കീഴടങ്ങിക്കൊണ്ടാണ് നീതിമാനും ഭക്തനുമായ ശിമയോനും രാപകൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിഞ്ഞ അന്നാ പ്രവാചികയും ദിവ്യശിശുവിനെ ഈ സന്ദർഭത്തിലാണ് തിരിച്ചറിയുന്നത് ദൈവത്തിൻ്റെ രക്ഷ ഇവിടെ സാക്ഷാത്കൃതമായിരിക്കുന്നു ഭക്തിയിലും പ്രാർത്ഥനയിലും കഴിയുന്നവർക്ക് ദൈവത്ത് തിരിച്ചറിയാനാകും എന്നുള്ള യാഥാർത്ഥ്യവും ഇവിടെ വെളിപ്പെടുകയാണ് ഇരുപത്തിയൻ ഒമ്പത് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിൽ ഉണ്ണീശോയെ ദൈവത്തിൻ്റെ ഉടമ്പടി വാഗ്ദാനങ്ങളുടെ കിരീടമായി ശിമയോൻ്റെ ഗീതം പ്രകീർത്തിക്കുന്നു ലാഷയിൽ എന്ന് അറിയപ്പെടുന്ന ഈ ഗീതം ഏഷയ്യ പ്രവചനങ്ങളുടെ പൂർത്തീകരണമായി യേശുവിനെ അവതരിപ്പിക്കുന്നു ദൈവത്തിൻ്റെ രക്ഷ യേശുവിൽ പൂർണമാകുന്നുവെന്നും അവൻ വിജാതിയർക്ക് പ്രകാശമാണെന്നും യേശയ്യ വചനത്തിൻ്റെ പശ്ചാത്തലത്തിൽ വ്യക്തമാക്കപ്പെടുകയാണ് ബാലനായി യേശുവിനെ ദേവാലയത്തിൽ വച്ച് കാണാതാകുന്ന സംഭവം ലൂക്കാ സുവിശേഷകൻ മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് യേശു വിശ്വസ്തനായ ഒരു യഹൂദ ബാലനായി ഇസ്രായേലിൻ്റെ പാരമ്പര്യം അനുസരിച്ച് ജീവിച്ചു എന്നാണ് ഈ സംഭവങ്ങൾ വ്യക്തമാക്കുന്നത് യേശുവും അവിടുത്തെ മാതാപിതാക്കളും അക്കാലത്തെ നിയമങ്ങളും പാരമ്പര്യങ്ങളും അനുസരിച്ച് ജീവിച്ചു സാധാരണമായ ജീവിതത്തിലും അസാധാരണമായ ദൈവീക ചൈതന്യവും വിശുദ്ധിയും സാധ്യമാണ് എന്ന് തിരു കുടുംബം നമ്മെ പഠിപ്പിക്കുന്നു പല വിശുദ്ധരുടെയും ജീവിതം വ്യക്തമാക്കുന്നതും ഈ യാഥാർത്ഥ്യം തന്നെയാണ് വിശുദ്ധർ അസാധാരണമായ കാര്യങ്ങൾ ചെയ്തവരല്ല എല്ലാവരും മറിച്ച് സാധാരണ കാര്യങ്ങൾ അസാധാരണമായ സമർപ്പണത്തോടെ ദൈവാശ്രയ ബോധത്തോടെ പൂർത്തിയാക്കിക്കൊണ്ടാണ് അവർ വിശുദ്ധിയുടെ സോപാനം കയറുന്നത് വ്യക്തിത്വ രൂപീകരണത്തിൽ സുപ്രധാനമായ പങ്ക് വഹിക്കുന്ന ഘടകമാണ് ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും കുടുംബം കുടുംബം പ്രഥമദേവാലയവും ആദ്യ വിദ്യാലയവുമാണ് കുടുംബത്തിൽ നിന്ന് ലഭിക്കുന്ന അനുഭവങ്ങളുടെ കുഴൽക്കണ്ണാടിയിലൂടെയാണ് ഓരോ കുഞ്ഞും ഈ ലോകത്തെ നോക്കിക്കാണുന്നത് പല്ലില്ലാത്ത മോണ കാട്ടി കരഞ്ഞുകൊണ്ട് ഈ ഭൂമുഖത്തേക്ക് കടന്നു വരുന്ന ഓരോ കൈക്കുഞ്ഞും അനന്തസാധ്യതയുടെ നിറകുടമാണ് ഒടുവിൽ ആ കുഞ്ഞ് ഒരു മാലാകയോ മരത്തവളയോ ആയി തീരുന്നെങ്കിൽ അതിൽ പ്രധാന പങ്കുവഹിക്കുന്നത് കുടുംബം തന്നെയാണ് പിന്നെ ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന സമൂഹവും ഭാരതത്തിൻ്റെ മിസ്റ്റിക് കവിയായ ടാഗോർ പറഞ്ഞു ഈ ഭൂമിയിൽ ജനിക്കുന്ന ഓരോ കുഞ്ഞും പ്രഘോഷിക്കുന്നത് ദൈവത്തിന് മനുഷ്യനുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് എന്ന് മനുഷ്യന്റെ സാധ്യതകൾ ദൈവീകതയെ സ്പർശിച്ചു നിൽക്കുന്നു മനുഷ്യവതാരം പ്രഘോഷിക്കുന്നത് ഈ വലിയ സത്യമാണ് ആദ്യ നൂറ്റാണ്ടിലെ പ്രശസ്ത ദൈവശാസ്ത്രജ്ഞനായ ഒറിജിൻ പറഞ്ഞു ദൈവം മനുഷ്യനായി തീർന്നത് എന്തിനെന്നോ മനുഷ്യന് ദൈവമാകാൻ വേണ്ടി ഗ്ലോറി ഓഫ് ഗാഡ് ഈസ് ഹ്യൂമൻ ബീങ് ഫുള്ളി അലൈവ് സജീവനായ മനുഷ്യനാണ് ദൈവത്തിൻ്റെ മഹത്വം എന്ന പ്രസ്താവനയും ഈ ദൈവീക മനുഷ്യബന്ധത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അങ്കല ഭാഷയിൽ ഒരു ചൊല്ലുണ്ട് ഹൗസ് ഈസ് ബിൽഡ് ബൈ ഹാൻഡ്സ് ിൽ ഹാർട്സ് കരങ്ങൾ കൊണ്ട് കല്ലും മണ്ണും ഉപയോഗിച്ച് നമുക്ക് വീട് പണിയാം എന്നാൽ ഒരു കുടുംബം പണിയേണ്ടത് ഹൃദയങ്ങൾ കൊണ്ടാണ് പുതിയ തലമുറയ്ക്ക് വിശ്വാസത്തിൻ്റെ മൂല്യങ്ങൾ നാം പകർന്നു നൽകേണ്ടത് പരമപ്രധാനമായി ജീവിത സാക്ഷ്യത്തിലൂടെയാണ് രണ്ടാമത്തെ ക്രിസ്തു എന്ന് വിശേഷിപ്പിക്കുന്ന വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ഹൃദ്യമായ വാക്കുകളുണ്ടല്ലോ എല്ലാ ഇപ്പോഴും ക്രിസ്തുവിനെ പ്രഘോഷിക്കുക ആവശ്യമെങ്കിൽ മാത്രം വാക്കുകൾ ഉപയോഗിക്കുക എന്നാൽ നാം എന്തായിരിക്കുന്നുവോ അത് വാക്കുകളേക്കാൾ ശബ്ദായമാനമാണ് പുതിയ തലമുറയ്ക്ക് വിശ്വാസത്തിൻ്റെയും വിശ്വസ്നേഹത്തിൻ്റെയും മൂല്യങ്ങൾ പകർന്നു നൽകേണ്ടത് കുടുംബ പശ്ചാത്തലത്തിൽ തന്നെയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന ആദ്യ പാഠങ്ങളുടെ അടിത്തറയിൽ നിന്നു മാത്രമേ ജീവിതത്തിനാവശ്യമായ മറ്റ് പാഠങ്ങൾ പണിതുയർത്താനാവുകയുള്ളൂ അതിനാൽ കുടുംബത്തിൻ്റെ പ്രാധാന്യം നമുക്ക് മറക്കാതിരിക്കാം പേർഷ്യൻ കവിയായ ഗലിൽ ജിബ്രാൻ പ്രവാചകൻ എന്ന തൻ്റെ പുസ്തകത്തിൽ മാതാപിതാക്കളോട് ഇപ്രകാരം പറയുന്നുണ്ട് കുഞ്ഞിനെ മുലയൂട്ടിയ അമ്മയുടെ ആഗ്രഹപ്രകാരമാണ് പ്രവാചകൻ പറയുന്നത് പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ മക്കളല്ല തന്നെ തേടുന്ന ജീവിത അഭിവാഞ്ചയുടെ മകനും മകളുമാണ് അവർക്ക് നിങ്ങളുടെ സ്നേഹം കൊടുക്കുക എന്നാൽ നിങ്ങളുടെ ചിന്തകൾ വേണ്ട അവരുടെ ശരീരത്തിന് അഭയമേകുക എന്നാൽ അവരുടെ ആത്മാവിന് അഭയം വേണ്ട എന്നാൽ നിങ്ങൾക്ക് സ്വപ്നത്തിൽ പോലും കടന്നു ചെല്ലാനാവാത്ത നാളയിലാണ് നാളയുടെ കുടീരങ്ങളിലാണ് അവരുടെ ആത്മാവ് വസിക്കുന്നത് അവർ നിങ്ങളെപ്പോലെയാക്കാൻ പരിശ്രമിക്കരുത് അവരെ പോലെയാകാൻ നിങ്ങൾക്ക് പരിശ്രമിക്കാം എന്തെന്നാൽ ജീവിതം ഒരിക്കലും പിന്നോട്ടോടുകയോ ഇന്നലകളിൽ നിവസിക്കുകയോ ചെയ്യുന്നില്ല അർത്ഥഗർഭമായ ഈ വാക്കുകളെ കുറിച്ച് നമുക്ക് ധ്യാനിക്കാം കുടുംബം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നിസ്വാർത്ഥ സ്നേഹത്തിൻ്റെയും വിളദിനമായി മാറണം കുടുംബം എന്നാൽ കൂടുമ്പോൾ ഇമ്പമുള്ളത് എന്നൊരു വ്യാഖ്യാനമുണ്ട് എന്നാൽ ഈ ആധുനിക ലോകത്ത് പലപ്പോഴും തലമുറകളുടെ വിടവും ഞാനെന്ന ഭാവവും കുടുംബാന്തരീക്ഷത്തെ കലുഷിതമാക്കുന്നുണ്ട് തങ്ങളെ കൂടാതെ ഇന്നലകൾ നിലനിന്നിരുന്നുവെന്ന് ഇന്നത്തെ യുവജനങ്ങളും തങ്ങളെ കൂടാതെ നാളുകൾ നിലനിൽക്കുമെന്ന് ഇന്നത്തെ തലനിരച്ചവരും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ആ തിരിച്ചറിവ് പരസ്പര ആദരവിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും സംസ്കാരത്തിന് തുടക്കം കുറിക്കുക തന്നെ ചെയ്യും ഇന്നത്തെ കാലത്ത് കുടുംബത്തെ നിർവചിക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല സുഖസൗകര്യങ്ങൾ ഏറെ വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും പലരും സ്വന്തം സുഖാരിതയുടെ തടവറയിൽ പെട്ടുപോകുന്നു സെൽഫോണിൻ്റെയും ടെലിവിഷൻ്റെയും ഒക്കെ ഒരു ലോകത്ത് തിരു കുടുംബത്തിൻ്റെ തിരുനാളാഘോഷം ക്രൈസ്തവ കുടുംബം എപ്രകാരമായിരിക്കണം എന്ന് ചിന്തിക്കാൻ നമ്മെ ക്ഷണിക്കുന്നു കുടുംബത്തിൽ യഥാർത്ഥ സന്തോഷവും സമാധാനവും ഉണ്ടാകാൻ എന്ത് മുൻഗണനാക്രമമാണ് നാം സ്വീകരിക്കേണ്ടത് സന്തോഷത്തെ സൂചിപ്പിക്കുവാൻ ഇംഗ്ലീഷിൽ ജോയ് എന്നൊരു പദമുണ്ടല്ലോ ജോയ് എന്ന പദം ഒരു അക്രോണിം അഥവാ ഒരു ഹ്രസ്വരൂപമായി നാം കണക്കാക്കുമ്പോൾ ജെ എന്ന ഇംഗ്ലീഷ് അക്ഷരം ജീസസിനെ സൂചിപ്പിക്കുന്നു കുടുംബത്തിൽ പ്രഥമ സ്ഥാനം നാം നൽകേണ്ടത് യേശുവിന് തന്നെയാണ് തിരു കുടുംബത്തിൻ്റെ വിജയവും അതായിരുന്നു നമുക്കറിയാം സാധാരണ എല്ലാ കുടുംബങ്ങളിലും എന്നതുപോലെ പ്രശ്നങ്ങളും ഉത്കണ്ഠകളും പ്രതിസന്ധികളും ഉണ്ടായിരുന്നു അവയെല്ലാം തരണം ചെയ്യാൻ കഴിഞ്ഞത് അവരുടെ മധ്യേ ജീസസ് യേശുണ്ടായിരുന്നത് കൊണ്ടാണ് ജോ എന്ന പദത്തിലെ രണ്ടാമത്തെ അക്ഷരം ഓ ആണ് ഓ സ്റ്റാൻഡ്സ് ഫോർ അതേഴ്സ് മറ്റുള്ളവർക്ക് നാം പ്രാധാന്യം കൊടുക്കണം സ്വന്തം താല്പര്യങ്ങളെക്കാൾ ഉപരിയായി ജീവിത പങ്കാളിയുടെ കുടുംബാംഗങ്ങളുടെ താൽപ്പര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുകയും സ്വയം ത്യജിക്കാൻ തയ്യാറാകുകയും ചെയ്യുമ്പോൾ കുടുംബങ്ങളിൽ അത്ഭുതങ്ങൾ അരങ്ങേറുന്നു അവസാനത്തെ അക്ഷരം വൈ ആണ് വൈ എന്നാൽ യു നീ നിന്നെക്കുറിച്ച് ചിന്തിക്കേണ്ടത് യേശുവും മറ്റുള്ളവരും കഴിഞ്ഞിട്ടാണ് ഞാൻ എന്ന ഭാവം വെടിഞ്ഞ് ജോയ് ജീസസ് അതേസ് ആൻഡ് യു എന്ന മനോഭാവവും മുൻഗണനാക്രമവും പാലിക്കുമ്പോൾ കുടുംബങ്ങളിൽ സന്തോഷം അലതല്ലുക തന്നെ ചെയ്യും ഫാമിലി ദറ്റ് പ്രേയ്സ് ടുഗേദർ സ്റ്റേസ് ടുഗേദർ എന്ന ആപ്തവാക്യം നമുക്ക് മറക്കാതിരിക്കാം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് നിലനിൽക്കുക തന്നെ ചെയ്യും എത്ര തിരക്കുകളുണ്ടായിരുന്നാലും ആ തിരക്കുകൾക്കിടയിൽ കുറച്ചു സമയം പ്രാർത്ഥനയ്ക്കായി കണ്ടെത്തുക അത് വളരെ കുറഞ്ഞ സമയം ആണെങ്കിൽ പോലും വിജയകരമായി കുടുംബജീവിതം നയിക്കാനായി ഓർക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ട മൂന്ന് വാക്കുകളെ കുറിച്ച് ഫ്രാൻസിസ് പാപ്പ പറയുന്നുണ്ട് ആ മൂന്ന് വാക്കുകൾ ഇവയാണ് താങ്ക്സ് സോറി ആൻഡ് പ്ലീസ് വളരെ ലളിതമായ വാക്കുകൾ നമുക്കാരെങ്കിലും ഒരു ഉപകാരം ചെയ്താൽ നാം സാധാരണയായി നന്ദി പറയാറുണ്ട് എന്നാൽ കുടുംബാന്തരീക്ഷത്തിൽ നാം ഇത് പലപ്പോഴും മറന്നുപോകുന്നു അത് ഒരു സാധാരണ സംഭവമായി മുന്നോട്ട് നീങ്ങുകയാണ് ചെയ്യുന്നത് പരസ്പരം നന്ദിയുള്ളവരായിരിക്കുക രണ്ടാമത്തെ വാക്ക് സോറി അതായത് വീഴ്ചകൾ വന്നു പോയാൽ അതിന് മാപ്പ് പറയാനുള്ള വിനീത ഹൃദയം നമുക്കുണ്ടാവണം അങ്ങനെ പരസ്പരം ക്ഷമിക്കാനും പൊറുക്കുവാനും കഴിയുമ്പോഴാണ് തീർച്ചയായും കുടുംബജീവിതം അർത്ഥപൂർണമാകുന്നത് സമാധാനപൂർണമാകുന്നത് ആനന്ദദായകമായി മാറുന്നത് പ്ലീസ് എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് പരസ്പരം ആദരവോടെ വർദ്ധിക്കുക എന്നതാണ് പരസ്പരം ആദരവോടെ വർദ്ധിക്കുവാനും തിരു കുടുംബത്തിന് സമാനമായ കുടുംബജീവിതം നയിക്കുവാനും എല്ലാ പ്രകാരത്തിലും ദൈവത്തിൽ ആശ്രയിക്കുവാനും വേണ്ട കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം തിരു കുടുംബത്തിൻ്റെ തിരുനാളാഘോഷം നമ്മുടെയും കുടുംബജീവിതത്തിൻ്റെ നവീകരണത്തിനുള്ള ഒരു സന്ദർഭമായി മാറട്ടെ നസ്രത്തിലെ തിരു കുടുംബത്തിൽ ജനിച്ച് എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിച്ച ദൈവം നിങ്ങളുടെ കുടുംബത്തിലും കുടുംബനാഥനായി വാഴട്ടെ നന്ദി ദൈവം അനുഗ്രഹിക്കട്ടെ